നമസ്കാരം. കുറേ നാളായിട്ട് കേൾക്കുന്നതാണ് കിഫ്ബി 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 എന്ന ഈ വാക്ക്. കിഫ്ബിയിൽ നിന്ന് പണം കടമെടുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. കിഫ്ബി എന്ന് പറയുന്നത് പണം കടമെടുക്കാനുണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. എത്രയോ 1000 കോടി രൂപ പല പദ്ധതികളുടെ പേരിൽ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കുകളിലൊന്നാണ് കിഫ്ബി. എല്ലാത്തിനും ഏതിനെയും കിഫ്ബിയെ ചാരുന്ന അല്ലെങ്കിൽ കിഫ്ബിയെ ചേർത്ത് വെച്ച് ന്യായീകരണം നടത്തുന്ന ധനമന്ത്രി തോമസ് ഐസക്കിനെയാണ് നാം കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിലേറിയ സമയം മുതൽ തന്നെ കിഫ്ബി എന്ന ഒരൊറ്റ പദത്തിലൂന്നിയാണ് അദ്ദേഹം എല്ലാവിധ ന്യായീകരണങ്ങളും നടത്തുന്നത്. കിഫ്ബിയെ മോശമാക്കാനും കിഫ്ബിയെ തുരങ്കം വയ്ക്കാനുമാണ് ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കിഫ്ബി എന്താണ്? ഓഡിറ്റിങ്ങിന് വിധേയമായ പ്രശ്നം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ആ സംവിധാനം, അത് എല്ലാത്തിനും വേണ്ടി, എല്ലാം സുതാര്യമായിരിക്കണ്ടേ? എല്ലാ പദ്ധതികളും സുതാര്യമായിരിക്കണ്ടേ? കടമെടുക്കുന്നതും കടം കൊടുക്കുന്നതും അല്ലെങ്കിൽ പദ്ധതികളും എല്ലാം സുതാര്യമായിരിക്കണ്ടേ? ജനങ്ങൾ അറിയണ്ടേ? അല്ലെങ്കിൽ അതിന് വ്യക്തമായ ഒരു കണക്ക് വേണ്ടേ? ഈ ചോദ്യങ്ങളൊക്കെയാണ് പൊതുസമൂഹം ധനമന്ത്രിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ അരിയെത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞ ഒരു വെറും ലോക്കലായ മറുപടികളാണ് ഒരു മന്ത്രി തന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും ഖേദകരം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി തന്നെ ഈ ഒരു വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു വിഷയം നേരത്തെ സ്പ്രിംഗ്ലർ അവതരിപ്പിച്ചതുപോലെ 2 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ പിടിവിടുമോ എന്നറിയില്ല. ഇപ്പോൾ ഏതായാലും വളരെ ശക്തമായി വന്നിരിക്കുന്നു. ഭാരതത്തിന്റെ രാഷ്ട്രപതിയെ കൂടി ഇതിന്റെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ആ ഫയലും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിവരം ധരിപ്പിക്കണമെന്നും രാഷ്ട്രപതി നേരിട്ട് ഇടപെട്ട് ഇതിൽ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ കിഫ്ബി എന്നാൽ എന്താണ്, കിഫ്ബിയിൽ തോമസ് ഐസക് കളിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ കളിക്കുന്ന കളികൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. അതായത് CAG റിപ്പോർട്ട് നിയമസഭയിൽ എത്തുന്നതിന് മുൻപ് പുറത്തുവിട്ട ധനമന്ത്രിയുടെ നീക്കത്തിൽ സർക്കാരിനെതിരെ വളരെ ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ഗുരുതരമായ ചട്ടലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിയും ഗവർണറെയും സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഇതിന്റെ എല്ലാവിധ നിയമസാധ്യതകളും നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം തുടർ നടപടികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പോരാ, തുടർ നടപടികൾ എത്രയും വേഗം ഉണ്ടാകണം എന്നാണ് പൊതുജനം പറയുന്നത്. ശക്തമായ ഒരു പ്രതിപക്ഷ സംവിധാനത്തിന്റെ അഭാവം കേരളത്തിലെ പല പദ്ധതികളിലും പല കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഈ വിഷയത്തിലെങ്കിലും ഒരു ഉറക്കം തൂങ്ങൽ നടപടി പ്രതിപക്ഷം മാറ്റിവെക്കണമെന്നാണ് പറയാനുള്ളത്. സർക്കാർ പുകമറ സൃഷ്ടിക്കുകയാണ്. അത് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. CAGക്കെതിരെ നീക്കം അഴിമതി മറച്ചുവെക്കാനാണ്. ഒന്നും സുതാര്യമല്ല. സർക്കാരിന്റെ ഒരു പദ്ധതികളും ഒരു രീതികളും ഒരു നടപടികളും സുതാര്യമല്ല. അത് അഴിമതിയും മറ്റു കാര്യങ്ങളും മറച്ചു വെക്കാനാണ്. അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കിഫ്ബിയുടെ ഫയലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചാൽ എന്താണ് കുഴപ്പം? കിഫ്ബി വഴി നടക്കുന്നതെല്ലാം അഴിമതിയാണ്. അന്വേഷണത്തിൽ അതെല്ലാം പുറത്തുവരും. ശ്രദ്ധ തിരിക്കാനായിട്ടാണ് ധനമന്ത്രി വാർത്താസമ്മേളനം വിളിച്ചത്. മുഖ്യമന്ത്രി രാജിവെച്ച് ജനവിധി തേടണം എന്നുകൂടി ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. മാത്രമല്ല മസാല ബോണ്ട് അടക്കമുള്ള കിഫ്ബി വായ്പകൾ അനധികൃതമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് CAGയുടെ കരട് റിപ്പോർട്ട്. നിയമസഭയുടെ മേശപ്പുറത്ത് ഇത് എത്തുന്നതിന് മുൻപ് ധനമന്ത്രി തോമസ് ഐസക് തന്നെയാണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടത്. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമായ രീതിയിലാണ് പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിച്ചത്, പ്രവർത്തിച്ചത്. മസാല ബോണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ക്രമക്കേട് നടന്നതായും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട്. പരിശോധനയിൽ ഒരിടത്തുപോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ലാത്ത പല വാദങ്ങളും കരട് റിപ്പോർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വകുപ്പ് സെക്രട്ടറിക്ക് ലഭിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയതിൽ തെറ്റില്ല എന്നാണ് ധനവകുപ്പ് നിലപാടെടുത്തിരിക്കുന്നത്. ഇതിനെയൊക്കെ അന്ധമായി തന്നെ പലതരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് കിഫ്ബിയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് കിഫ്ബി വായ്പ തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ ബാധ്യത മുഴുവൻ സർക്കാരിന് മേൽ വരില്ലേ എന്ന ഒരു മുടന്തൻ ചോദ്യമൊക്കെയാണ് ധനമന്ത്രി ചോദിക്കുന്നത്. അങ്ങനെ വരില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് കിഫ്ബിയുടെ പ്രവർത്തനം എന്നും അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഒരിക്കലും ബാധ്യത ആസ്തിയെ മറികടക്കില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കിഫ്ബി നടത്തുന്നത്. അതുപോലെ തന്നെ കിഫ്ബി സംബന്ധിച്ച് കരട് റിപ്പോർട്ടിനെതിരെയാണ് ധനമന്ത്രി തോമസ് ഐസക് രംഗത്ത് വന്നിരിക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ കരട് റിപ്പോർട്ടിനെതിരെ കിഫ്ബി വായ്പകൾ ഓഫ് ബജറ്റ് വായ്പകളാണെന്ന് മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമാണെന്ന് കൂടി വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് CAG നടത്തുന്നത് എന്ന് CAGയുടെ തലയിലും കാര്യങ്ങൾ വെച്ചു. കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തെ കൂടി കുറ്റപ്പെടുത്തുന്ന, ആവശ്യമില്ലാതെ കുറ്റപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം അഴിമതിയും ഇതുപോലെയുള്ള തരികടകളും മറയ്ക്കാനാണ് എന്ന് വ്യക്തം. അത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിനകത്ത് ആവശ്യമില്ലാത്ത ന്യായീകരണങ്ങളും ആവശ്യമില്ലാത്ത കണക്കുകളും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങളും നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം എന്ന് ഇവിടുത്തെ സർക്കാരോ ധനവകുപ്പോ ധനമന്ത്രിയോ വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ള കാര്യം അരിയാഹാരം തിന്നുന്ന ഏവർക്കും മനസ്സിലാകും. ഈ കിഫ്ബിയുടെ മറവിൽ നടക്കുന്നത് എന്താണ്, അത് വ്യക്തമാക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ധനമന്ത്രിക്കുണ്ട്, സർക്കാരിനുണ്ട്. അത് ചെയ്തിട്ട് അത് ഫയലുകൾ പരിശോധിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല.
പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ ഉണ്ടെങ്കിലല്ലേ ഈ ഫയലുകൾ പരിശോധിക്കുന്നതിൽ എന്തെങ്കിലും ഒരു വിമുഖത കാണിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഫയലുകളുടെ കാര്യത്തിൽ, ഇത്തരത്തിൽ നടപടികളുടെ കാര്യത്തിൽ ഒക്കെ എന്തിനാണ് ഒരു ഒളിച്ചുകളി? ഇതാണ് പൊതുജനം ചോദിക്കുന്നത്. മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അധികാരത്തിലേറിയത്. ജനങ്ങളുടെ പണമെടുത്താണ് കളിക്കുന്നത്. പൊതുഖജനാവിന്റെ കാര്യമാണ്, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യമാണ്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവിടുന്നും ഇവിടുന്നും വായ്പയെടുത്ത് അത് ജനങ്ങളുടെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ അത് അപകടകരമാകും. തീർച്ചയായും മറുപടി പറയണം, വ്യക്തമായ ഉത്തരം നൽകണം ഇതിനൊക്കെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.